അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പഴയകാലത്തെ ഒരു ചക്കരക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് ജീരകശാല റൈസാണ്. ജീരകശാല, കൈമ റൈസ് അതൊക്കെ എടുക്കുക. പക്ഷേ ബാസുമതി റൈസ്, ചോറ്റരി, അതേപോലെ തന്നെ പച്ചരി അതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ജീരകശാല, കൈമ റൈസ്, അങ്ങനെ ബിരിയാണി ചെറിയ അരികളൊക്കെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഒരു ഗ്ലാസ് എടുത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 6 മുതൽ 7 ഗ്ലാസ് വരെ വെള്ളം വേണ്ടിവരും. നല്ല വേവുള്ളതാണ്, 7 ഗ്ലാസോളം വെള്ളം വേണം. അപ്പോൾ ഞാനിപ്പോൾ 7 ഗ്ലാസ് വെള്ളത്തോളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് ഇനി 2 നുള്ള് ഉപ്പാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ നന്നായി അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായി വെന്ത് വരണം. കണ്ടപ്പം വെള്ളമൊക്കെ കരക്റ്റുമാണ്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് 2 എണ്ണം മതി. അപ്പോൾ ഇത് 2 ഇട്ടാൽ നല്ല മധുരമാണ്, ഇത് വലിയതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ ഇടാം. അത്ര മധുരം വേണ്ടെങ്കിൽ 1 എണ്ണം ഇട്ടാലും മതി. പിന്നെ അതേ അളവിൽ തന്നെ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ 1 കപ്പ് തേങ്ങയും ചിരകിയതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇതിൽ നന്നായി തന്നെ വേണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നല്ല ചേർക്കുക, ഇങ്ങനെ തേങ്ങ ചിരവിയ തന്നെയാണ് ചേർക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ചക്കരക്കഞ്ഞിയാണ്. നമുക്ക് രാത്രി സമയങ്ങളിലോ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ്. അപ്പോൾ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ കറക്റ്റാണ്, കുറവും അല്ല കൂടുതലും അല്ല. ഇനി ഇതൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇതിൽ പിടിച്ച് വരണം. ഈ ശർക്കരയൊക്കെ മെൽറ്റായി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ തേങ്ങയൊക്കെ ഇതിലോട്ട്, പാലൊക്കെ ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റ്. ഒരു 3 മിനിറ്റോളം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, എന്നിട്ട് മൂടി വെക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി അങ്ങോട്ട് കുക്കായി വരും ഇതൊക്കെ. അപ്പോൾ ഇനി മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു നുള്ള ഒറ്റ ഒരു ഏലക്ക മതി, അതിൻ്റെ ഇട്ട് കൊടുക്കുക. ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്, തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്കരക്കഞ്ഞി ഇത്ര വേഗം റെഡി ആയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.